ഈ വിഷയം ഞാൻ അവളോട് നല്ല ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ആദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം 3 പ്രാവശ്യം മലേഷ്യയിൽ അവിടെ കൊണ്ടുവന്ന് നല്ല നെൽക്കപ്പോഴൊക്കെ പോകുന്ന സമയത്ത് വളരെ ഇപ്പൊ 2 മാസം മുമ്പ് ഇവിടെ വന്ന് പോകുമ്പോഴൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ വളരെ സ്നേഹത്തിൽ പോയാളാണ്. മുഖമായ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മതം. എന്റെ ഭർത്താവ് തന്നെ ഈ മതത്തിന്റെ നിയമങ്ങൾ മുഴുവനും ലംഘിക്കുമ്പോൾ പിന്നെ മതത്തിന് എന്ത് വിലയാണ് ഉള്ളത് എന്ന് സ്വാഭാവിക ഒരു പെണ്ണ് ചിന്തിക്കുകയും മതമൊക്കെ തട്ടിപ്പാണെന്ന് ഒരു പെൺകുട്ടി ചിന്തിക്കുകയും ചെയ്താൽ അതിനകത്ത് എന്ത് അത്ഭുതമാണുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ചോദിക്കാവുന്ന ഓരോ സാഹചര്യത്തിൽ ഓരോ ആളുകൾ അങ്ങനെ പോയി പറയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ഹബീബെ അങ്ങനല്ല, ഹബീബെ അങ്ങനല്ല, ഹബീബെ ഞാൻ നിങ്ങളോട് സ്നേഹത്തെ തന്നെ നിങ്ങളോട് നമ്മൾ ഞാൻ അതെ നിങ്ങളൊരു നമ്മൾ പറയുന്ന എനിക്ക്, വിഭാഗത്തിൽ അതായത് ഈ വിഷയം ഞാൻ അവളോട് നല്ല ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ആദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം 3 പ്രാവശ്യം മലേഷ്യയിൽ അവിടെ കൊണ്ടുവന്ന് നല്ല നെൽക്കപ്പോഴൊക്കെ പോകുന്ന സമയത്ത് വളരെ ഇപ്പൊ 2 മാസം മുമ്പ് ഇവിടെ വന്ന് പോകുമ്പോഴൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ വളരെ സ്നേഹത്തിൽ പോയാളാണ്. ഈ പെണ്ണിനെ തലയാക്കിയതിനു ശേഷമാണോ ഈ മലേഷ്യയിലുള്ള പെൺകുട്ടിന്റെ വിവാഹം കഴിച്ച്? അല്ല, അപ്പൊ നിങ്ങൾ അവരോട് അവളെ ചോദിക്കും? ഞാൻ തൊലാക്ക് അവളെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അവളെ തൊലാക്ക് ഞാൻ ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല. അവൾ ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഫസ്ക് ഇത് കൊടുത്തയച്ചു, ഒരു കത്ത് എഴുതിയ നാട്ടിലേക്ക്. ഇതാണ് സംഭവം. അല്ല, നിങ്ങൾ തൊലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് ആ പെൺകുട്ടിനെ കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യ അതറിയാതെ അങ്ങനെ ചെയ്യുകയും പിന്നീട് അറിയുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവരുടെ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം എങ്ങനെയായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി? രണ്ടാമത്തെ നിങ്ങളിപ്പോൾ ഒരു ആദ്യം നിസറിയ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഭാര്യയും രണ്ടാമത് മലേഷ്യയിൽ നിന്ന് വിവാഹം കഴിച്ചല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ മലേഷ്യയിലുള്ള ഭാര്യ നാലാമത്തെ പെണ്ണല്ലേ? നാലാമത്തെ പെണ്ണെന്നല്ല, അവിടെ ആദ്യം കഴിച്ചു ഒന്ന് ഒഴിവാക്കിയ പട്ടിക്കാട്, പെണ്ണല്ല ഞാൻ അതിന്റെ. പറഞ്ഞല്ലോ, ഒന്ന് പട്ടിക്കാട്, മറ്റൊന്ന് തിരൂരിൽ, മൂന്നാമത്തെ നിസറിയ സുൽത്താൻ, നാലാമത്തെ മലേഷ്യ, ശരിയല്ലേ? ആ അപ്പൊ നിങ്ങൾ പറഞ്ഞ് നാലാമത്തെ അല്ലെന്ന് പറഞ്ഞു. നാലാമത്തെ എന്ന് ചോദിച്ചാൽ, അതായത് നാലാമത്തെ ആദ്യത്തെ കല്യാണം കഴിച്ച 1.5 മാസം കൊണ്ട് ഒഴിവാക്കിയ കല്യാണമായിരുന്നു, മനസ്സിലായില്ലേ? നമ്മൾ അതല്ലേ ഒഴിവാക്കി ഒഴിവാക്കല്ല, നമ്മുടെ വിവാഹം നടന്നിരിക്കണല്ലോ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വിവാഹം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ വിളിച്ച് ചോദിക്കുന്നതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് ഉദ്ദേശം എന്താണ് അതും ചോദിക്കുന്നത്? കുട്ടിന്റെ കാര്യത്തിൽ കുട്ടിയെ കിട്ടാനുള്ള വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വരുത്തി വെച്ചൊരു വിന കൊണ്ട് ഒരു പെൺകുട്ടിയോ ഒരു പെൺകുട്ടിയുടെ കുട്ടി മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനും നാറ്റിക്കുന്ന പണി നിങ്ങൾ ഈ വേഷം കുട്ടികൊണ്ട് ചെയ്യും. നിങ്ങൾ ആലോചിക്കും, നിങ്ങളല്ല